നമസ്കാരം. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിന് തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി പ്രക്ഷോഭം നടത്തുമെന്ന് വിശ്വ ഹിന്ദു അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ തത്വമൈ ന്യൂസിനോട് പറഞ്ഞു. ദൈവത്തിലോ മതത്തിലോ ആചാരങ്ങളിലോ വിശ്വാസമില്ലാത്ത സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുള്ളത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ കേവലം പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ളതല്ല. കലകൾ, ഗോശാലകൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ പുനരുദ്ധരിക്കണമെങ്കിൽ ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിന് തിരികെ ലഭിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. That our temples are being controlled effectively by the CPIM, because as per the constitution, two members of the board are elected by the Hindu members of the cabinet and the third by the MLAs, Hindu MLAs. This effectively means that the CPIM nominees are elected, a party which does not believe in religion, in God, in rituals, a party which consists as religion as opium to the masses. The Hindu temples should be run by the Hindu societies, and they should be given back to the Hindu society so that they are revitalized. Temples are not only places of worship, they are places of all Hindu activities, of gurukuls, of gaushalas, of art and culture, of dispute resolution. And this can only happen when the temples are returned to the society. നിർബന്ധിച്ചുള്ളതും പ്രലോഭനങ്ങൾ നൽകിയുള്ളതും കബളിപ്പിച്ചുകൊണ്ടുള്ളതുമായ മതപരിവർത്തനം തടയാൻ കേരള സർക്കാർ നിയമം കൊണ്ടുവരണമെന്ന് അലോക് കുമാർ പറഞ്ഞു. ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഉത്തരവാദപ്പെട്ട ആളുകൾ ആശങ്ക അറിയിച്ചതാണ്. ഇവ രണ്ടും തടയുന്നതിന് ഇത്തരത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൺവേർഷൻ ദാറ്റ് ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ കോവേർഷൻ, ബൈ ഡിസെപ്ഷൻ ഓർ ബൈ ഫ്രോഡ് ഓർ ബൈ അല്യൂർമെന്റ്. ദ ലവ് ജിഹാദ് ഈസ് എ കേസ് ഇൻ പോയിന്റ്. Responsible people have been alleging narcotic jihad. These type of efforts create tensions between the society, between different groups. We demand that the Kerala government enact a law to stop religious conversions which are brought about by allurement, deception and fear, as also to stop love jihad and narcotic jihad. ശബരിമലയിൽ ആചാരപരമായ എല്ലാ ചടങ്ങുകളും പുനരാരംഭിക്കണമെന്ന് വിഎച്ച്പി അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റായ അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡിന്റെ പേര് പറഞ്ഞ് സർക്കാർ ചടങ്ങുകൾ നടത്താതിരിക്കരുത്. The Shabarimala yatra should be resumed fully with all the attendant rituals. Of course, COVID precautions have to be taken, but then the COVID cannot be used as a pretext to stop some rituals. The Vishwa Hindu Parishad will awaken the Hindu society in Kerala and start a strong movement for all these three things. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിന് തിരികെ ലഭിക്കുന്നതിനും ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നതിനും വിഎച്ച്പിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് അലോക് കുമാർ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.